രാജ്യത്ത് ഒരു കോവിഡ് മൂന്നാം തരംഗത്തിൻ്റെ സാധ്യതകൾ മുന്നിൽ കണ്ട് പല സംസ്ഥാനങ്ങളും സാമൂഹിക ജീവിതത്തിൻ്റെ നിയന്ത്രണങ്ങൾ പുനഃസ്ഥാപിച്ചിരുന്നു. ദില്ലിയിലെ സിനിമാ തിയേറ്ററുകൾ അടച്ചതിനു പിന്നാലെ ഷാഹിദ് കപൂർ നായകനാവുന്ന ബോളിവുഡ് ചിത്രം ജേഴ്സിയുടെ റിലീസ് നീട്ടിയിരുന്നു. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും തിയേറ്ററുകളിലെ 50% പ്രവേശനം വീണ്ടും കർശനമായി നടപ്പാക്കാനും തുടങ്ങി. ഇതോടെ രാജമൗലിയുടെ ഈ വാരം എത്തേണ്ട ചിത്രം RRR റിലീസ് മാറ്റിയിരുന്നു. മറ്റൊരു ബിഗ് ബജറ്റ് സൂപ്പർ താര ചിത്രത്തിൻ്റെ റിലീസിനെ ചൊല്ലിയുള്ള ഊഹാപോഹങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിലവിൽ പ്രചരിക്കുന്നത്. പ്രഭാസ് നായകനാകുന്ന രാധേശ്യാം റിലീസ് നീട്ടുമോ എന്നതിനെ ചൊല്ലിയാണ് അത്. നിലവിലെ സാഹചര്യം പരിഗണിച്ച് ചിത്രത്തിൻ്റെ റിലീസ് നീട്ടാൻ തീരുമാനമായെന്നും എന്നാൽ റിലീസ് നീട്ടിയിട്ടില്ലെന്നും അത്തരത്തിലുള്ളത് വ്യാജ പ്രചരണമാണെന്നും രണ്ടുതരം അഭിപ്രായങ്ങൾ ട്വിറ്ററിൽ പ്രേക്ഷകരെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ രാധാകൃഷ്ണകുമാർ. ചിത്രത്തിൻ്റെ റിലീസ് നീട്ടാൻ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു. എന്നാൽ നിലവിലെ സാഹചര്യം മോശമാവുന്ന പക്ഷം അതേക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നു. January 14 ചിത്രത്തിൻ്റെ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന റിലീസ് തീയതി. സംവിധായകൻ തന്നെ രചനയും നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിൽ നായികയാവുന്നത് പൂജ ഹെഗ്ഡെയാണ്. ഭാഗ്യശ്രീ, കൃഷ്ണരാജു, സത്യരാജ്, ജഗപതി ബാബു, സച്ചിൻ ഖടേക്കർ, പ്രിയദർശിനി, മുരളി ശർമ്മ, കുനാൽ റോയ് കപൂർ, സത്യൻ, ഫ്ലോറ ജേക്കബ്, സാൽ ഛേത്രി എന്നിവർക്കൊപ്പം ജയറാമും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മനോജ് പരമഹംസയാണ് ഛായാഗ്രഹണം. ടി സീരീസും UV ക്രിയേഷൻസും സംയുക്തമാണ് നിർമ്മാണം. വീഡിയോയുടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ബെല്ലൈക്കൻ എന്നെ വിളിച്ചതിന് പ്രത്യേകമായി ഓർക്കുക.